നമസ്കാരം. എൻ്റെ പേര് ശ്രീകാന്ത് പി നായർ. ഞാൻ മാർക്കോമ ഹയർ സെക്കൻഡറി സ്കൂൾ വേങ്ങൂരിൽ 7th ബിയിൽ പഠിക്കുന്നു. ഞാനൊരു സീഡ് ക്ലബ് മെമ്പറാണ്. ഞാൻ ലോക്ക്ഡൗൺ കാലത്ത് ഇവിടെ കുറച്ച് കൃഷികളൊക്കെ തുടങ്ങി. ഞാനിവിടെ വളർത്തുന്നത് ആട്, കോഴി, മത്സ്യങ്ങൾ, ഹാംസ്റ്റർ, അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. ആടുകളിൽ മലബാറി, അട്ടപ്പാടി, പർപ്പൻസാരി, ബീറ്റിൽ, പൊന്നാനി അങ്ങനത്തെ ബ്രീഡുകളാണ്. കോഴികളിൽ അസീൽ, ഫ്രില്ല്, ഗ്രാമപ്രിയ, കരിങ്കോഴി, ഗ്രാമശ്രീ എന്ന കോഴികളും, ഹാംസ്റ്ററിൽ സിറിയൻ ഹാംസ്റ്റർ, ഡ്വാർഫ്, പിന്നെ മത്സ്യങ്ങളിൽ റെഡ് ബെല്ലിഡ് നെട്ടർ, നൈൽ തിലാപ്പിയ, ചിത്രലാട സിലോപ്പി, മലേഷ്യൻ വള എന്നീ ഇനങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്. പച്ചക്കറി, തക്കാളി, വഴുതന, വെണ്ടയ്ക്ക എല്ലാം, അങ്ങനെ വീടിന് ആവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറിയും ഞാൻ അവിടെ നടാറുണ്ട്. ആടുകളിലെ മലബാറി, നമ്മുടെ തനത് ബ്രീഡായ മലബാറി, അട്ടപ്പാടി, പൊന്നാനി, നാടനാട് ഇവരെയൊക്കെയാണ് ഞാൻ വളർത്തുന്നത്. അട്ടപ്പാടിയും പൊന്നാനി മലബാറിയിപ്പോൾ ഈ നമ്മുടെ അഗ്രികൾച്ചർ സൊസൈറ്റി നമ്മളെ എടുത്ത് വളർത്തുന്നുണ്ട്. അട്ടപ്പാടീനെയും അതേപോലെ നാടനാടിനെയൊന്നും ഇപ്പോൾ വളർത്തുന്നില്ല. ഇപ്പോൾ ക്രോസ് ബ്രീഡ് ആടുകളായതുകൊണ്ട് ഇവർ എൻഡേഞ്ചർഡ് സ്പീഷീസിലോട്ട് പോകുന്നുണ്ട്. അത് തടയാൻ വേണ്ടിയാണ് ഞാനിവിടെ നാടനാടുകളെ വളർത്തുന്നത്. കോഴികളിൽ ഗ്രാമപ്രിയ, ഗ്രാമശ്രീ കോഴികളിൽ മുട്ടക്കോഴിയായിട്ട് വീടുകളിൽ ഉപയോഗിക്കുന്ന കോഴിയാണ്. ഞാൻ അതിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വലുതാക്കി ആവശ്യക്കാർക്ക് കൊടുക്കുകയാണ്. കരിങ്കോഴിയും അതുപോലെ തന്നെ ചെറിയ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വളർത്തിയെടുത്ത് കൊടുക്കുകയാണ്. പിന്നെ അസീൽ, ഫ്രില്ലിൻ്റെ ഒക്കെ മുട്ട വച്ച് വിരിയിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഭാഗമായിട്ട് 60 കോഴി, 60 ദിവസം കൊണ്ട് മുട്ടയിടുന്ന കോഴിയെ ഞാനിവിടെ മേടിച്ച് ബ്രൂഡിങ്ങിനിട്ടിട്ടുണ്ട്. 60 ദിവസം കഴിയുമ്പോഴേ അത് അടയിരിക്കാൻ തുടങ്ങും. പിന്നെ അതിൽ നിന്ന് പിന്നെ ഉൽപ്പാദിപ്പിച്ച് വരും. അതും കൂടി കഴിഞ്ഞാൽ എൻ്റെ ഫാമിൽ അത്യാവശ്യം സാധനങ്ങളാവും. എൻ്റെ വീട്ടിൽ ഫാമിലി നല്ല സപ്പോർട്ടാണ് കൃഷി ചെയ്യാൻ. എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചേട്ടൻ അതേ സ്കൂളിൽ തന്നെ പഠിക്കുന്നു. സിദ്ധാർത്ഥ് എന്നാണ് പേര്. എനിക്ക് ചെറുപ്പം മുതലേ കൃഷിയോട് താല്പര്യമുള്ളതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എനിക്ക് 2 ടൈം കിട്ടി. അതുകൊണ്ട് എനിക്ക് അച്ഛൻ ഇതൊക്കെ സെറ്റ് ചെയ്ത് തന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ എനിക്ക് കൃഷി കൊണ്ടു നടക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ദിവസവും രാവിലെ 6 മുമ്പ് എണീക്കും. എന്നിട്ട് ആട്ടുംകൂട് ചെന്ന് അടിച്ചു വരും. എന്നിട്ട് ആടിനെ കറക്കും. എന്നിട്ട് ആടുകളെ പാടത്ത് കൊണ്ടുപോകും. പശുവിനെ പാടത്ത് കൊണ്ടുപോകും. കോഴിയുടെ ക്യാനിന് വെള്ളത്തിൻ്റെ ക്യാനൊക്കെ എടുത്തുകൊണ്ട് കഴുകും. അവർക്ക് തീറ്റ കുഴച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് പഠിക്കും. അത് കഴിഞ്ഞ് ആടുകൾക്ക് കൊണ്ടേ വെള്ളം കൊടുക്കും. എന്നിട്ട് വന്നിട്ട് കുറച്ച് ഒരു മണി വരെ ഇരുന്ന് പഠിക്കും. അത് കഴിഞ്ഞ് വിക്ടേഴ്സ് ക്ലാസ് കാണും. അത് കഴിഞ്ഞിട്ട് പഠിക്കാനുള്ള കുറച്ചുകൂടി നേരം പഠിക്കും. അത് കഴിഞ്ഞിട്ട് ആടുകളെ തിരിച്ചു കൊണ്ടുവരും. കോഴികൾക്ക് തീറ്റ ഇട്ട് കൊടുക്കും. എന്നിട്ട് പശുവിനെ കൊണ്ടുവരും, കുളിപ്പിക്കും. എന്നിട്ട് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആടുകൾക്ക് രാത്രിയിലെ വെള്ളം കൊടുക്കും, പുല്ലും ഇട്ട് കൊടുക്കും. ഇതാണ് എൻ്റെ ദിനചര്യ. സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ടീവാണ്. എൻ്റെ സ്കൂളിലെ സീഡ് ക്ലബിൻ്റെ ഇൻചാർജുള്ള സ്മിത ടീച്ചറും നിഷ ടീച്ചറുമാണ് എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. എൻ്റെ കൂട്ടുകാരും ഇതിന് നല്ല തുണയായിട്ട് നിൽക്കുന്നുണ്ട്. നമസ്കാരം. എൻ്റെ പേര് സ്മിത. സീഡ് ക്ലബിലെ മികച്ച ഒരു പ്രവർത്തകനാണ് ശ്രീകാന്ത്. ഇവൻ്റെ ആക്ടിവിറ്റീസ് നമ്മുടെ നാടിന് തന്നെ ഒരു മാതൃകയാണ്. എല്ലാവരും മാതൃകയാക്കേണ്ടതാണ്.